ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും മോർണിംഗ് മനയുമായി ദൈവത്തിന്റെ സന്നിധി നിൽപ്പാൻ ദൈവം ഒരുക്കിയതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മോർണിംഗ് മനയുടെ ഹെഡിംഗ് ആയിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ശിംശോനെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പെലിസ്തരോ അവനെ പിടിച്ച് കണ്ണുകുത്തി പൊട്ടിച്ചു, ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. ശിംശോനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ശിംശോൻ എന്ന വ്യക്തി നാസി വ്രതം അനുഷ്ഠിക്കുന്നതായ ആളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവന്റെ മുടി കത്തിരിക്കുവാൻ തക്കവണ്ണം പറ്റത്തില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെയും നാം നാസി വ്രതക്കാരല്ലാത്തതുകൊണ്ട് നമ്മുടെ മുടി വളരെ അല്പം നീണ്ടു കഴിയുമ്പോൾ അതിനെ വെട്ടി ഭംഗിയാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുവാനുള്ളതായ ഇത് നമുക്കുണ്ട്. എന്നാൽ ശിംശോനെ സംബന്ധിച്ച് ശിംശോന്റേതായ ശക്തി ഇരിക്കുന്നത് ആ മുടിയിലാണ്. ആ മുടി എപ്രകാരം വളരുന്നോ അപ്രകാരം തന്നെ താടിയും മുടിയും വളർത്തി നീട്ടണം എന്നാണ് ആ നാസി വ്രതക്കാരൻ്റെതായ ആ തീരുമാനം. അല്ലെങ്കിൽ അപ്രകാരമാണ് അവനിൽ ആ മുടിയിലാണ് അവന് ശക്തി ഇരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫെലിസ്ത്യരെ പല സമയത്തും ശിംശോനെ അകപ്പെടുത്തുവാൻ അവനെ കൊന്നുകളയുവാൻ അനേക ഫെലിസ്ത്യരെ അവൻ ജീവിച്ചിരുന്നപ്പോൾ അനേകരെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവനോട് മല്ലടിക്കാൻ വന്ന ആരും ജീവനോടെ ശേഷിക്കാതെ വണ്ണം എല്ലാവരും അവന്റെ മുമ്പിൽ സകല ശക്തന്മാരും മരിച്ചു വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഫെലിസ്ത്യർ ആലോചിച്ചു, എവിടെയാണ് അവന്റെ ശക്തി ഇരിക്കുന്നത്? ആ ശക്തി എവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അത് ഉപയോഗിച്ച് അവനെ നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ ആ ചിന്തയെ ഫെലിസ്ത്യരിടയിലേക്ക് വരുവാനും അങ്ങനെ ദലീല എന്ന പറയുന്നതായ ഒരു സ്ത്രീയെ ശിംശോന്റെ അടുത്തേക്ക് വിടുവാനും അവന്റെ ശക്തിയുടെ രഹസ്യം അറിയുന്നതിന് വേണ്ടി അവക്ക് വളരെ സമ്മാനങ്ങളും മറ്റും അവര് വാഗ്ദാനം ചെയ്യുവാനും ആ രഹസ്യത്തെ വെളിപ്പെടുത്തി തന്നാൽ ഞങ്ങൾ നിനക്ക് നല്ല പ്രതിഫലത്തെ തരാം, അങ്ങനെ ഒരു സമയം വരുമ്പോൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ വന്ന് ഇവനെ പിടിച്ചുകെട്ടി ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ആ ദലീല അവനെ പല പ്രാവശ്യം കാര്യങ്ങളെയൊക്കെയും ചിന്തിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി, അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നിട്ടും തന്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന്റെ വ്രതൻ ആകുന്നു, ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടു പോകും എന്നും ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെയാകും എന്ന് അവളോട് പറഞ്ഞു. തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു. അപ്പോൾ ദലീലയോട് തന്റെ ജീവിതത്തിൻ്റെതായ ആ പരമരഹസ്യത്തെ തന്റെ ശക്തിയെ കുറിച്ച് ആ ദലീലയോട് അവളോട് കാര്യങ്ങളൊക്കെയും വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം അവനെ അസഹ്യപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ വാക്കുകൾ അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അസഹ്യപ്പെടുത്തിക്കൊണ്ട് അവന്റെ രഹസ്യങ്ങളെ ചോർത്തുവാൻ തക്കവണ്ണം വളരെ മനോഹരമായി അവൾ സംസാരിച്ച് വളരെ അവനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ച് അതുപോലെ എല്ലാ കാര്യങ്ങളും അവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആ രഹസ്യത്തെ ചോർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധിവസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നമ്മളായിരിക്കുമ്പോൾ, അല്ലെ, നമ്മൾ ഒരു വിശ്വാസിയായി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ദലീലെ പോലുള്ള ആ സാത്താന്റെ ശത്രുക്കൾ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അവനെ വീഴ്ത്താം എന്ന് കരുതി ശത്രു പലപ്പോഴും നമ്മളെ തകർത്തിക്കളവുവാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ, അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തി നമ്മളെ വിട്ടുപോകാതിരിപ്പാൻ തക്കവണ്ണം ഇപ്രകാരമുള്ള ശത്രുവിന്റെ പോരാട്ടങ്ങളിൽ നിന്നൊക്കെയും നമ്മെ വിടിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ മാത്രം നോക്കി യാത്ര തിരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം രസിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ ശിംശോൻ ഇവിടെ പറ്റിയതായ ചതി നമുക്ക് പറ്റാതിരിപ്പാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് കടന്നു വരുമ്പോൾ അവനോടൊപ്പം നമുക്ക് പോകുവാൻ സാധിക്കുമെന്നുള്ള ആ പ്രത്യാശയിൽ നാം ജീവിക്കുമ്പോൾ, ഇപ്രകാരം ശത്രുക്കള് ആ ദിലീലെ പോലെ പല അടവുകൾ പറഞ്ഞ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വിജയം നേടണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറവുള്ളവരായി ബലപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർഗം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് അപ്രകാരം തന്റെ ശക്തി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവള് തങ്ങളോട് പറഞ്ഞൊത്ത വിധം സമ്മാനങ്ങളെ ഒക്കെയും വാങ്ങിച്ചുകൊണ്ട് ഫെലിസ്തീനോട് പറഞ്ഞു, അവന്റെ ശക്തി ഇപ്പൊ ഇതിലാ, അവന്റെ മുടിയിലാണ്, അവർ ശൗരക്കത്തി കൊണ്ടെന്ന് അവന്റെ മുടി കണ്ടിക്കുവാൻ തക്കവണ്ണം അവനെ പിടിച്ചു കെട്ടി. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫെലിസ്തീനോ അവനെ പിടിച്ച് അവന്റെ കണ്ണു കുത്തി പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് അവനെ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവനെ ഒരു പ്രാന്തനാക്കിക്കൊണ്ട് അവനെ ചങ്ങലയിലിട്ടുകൊണ്ട് മാവ് പൊടിപ്പിച്ചുകൊണ്ട് അനേകരങ്ങ് വെളിയിൽ നിന്ന് ഈ ശിംശോനെ കണ്ട് അവർ പരിഹസിക്കുകയും അവനെ കളിയാക്കുകയും ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ 16-ാം അധ്യായം ന്യായാധിപന്മാർ 16-ാം അധ്യായം 25-28-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ എന്നെ ഓർക്കണേ, ദൈവമേ, ഞാൻ എന്റെ രണ്ടു കണ്ണിനും വേണ്ടി ഫെലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന രണ്ട് നടുതൂണം ഒരു വലകം കൈയും കൊണ്ടും മറ്റേത് ഇടം കൈയും കൊണ്ടും ശിംശോൻ പിടിച്ചു. അവയോട് ചാരി, ഞാൻ ഫെലിസ്തീനോടുകൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞ് ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രമുഖന്മാരും സകല ജനത്തിന്റെ മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അവന്റെ സഹോദരന്മാരും മൃതുഭവനവും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്രോയേലിനും മധ്യേ അവന്റെ അപ്പനായ മനോഹയുടെ ശ്മശാനത്തിലേക്ക് അടക്കം ചെയ്തു. അവർ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. അപ്പോൾ തന്റെ മരണസമയത്തും താൻ ജീവിച്ചിരുന്നതിനേക്കാൾ അധികം ശത്രുക്കളെ കൊന്നുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം എനിക്ക് ശക്തി നൽകിക്കൊണ്ട് അവൻ തിരിച്ചു വന്നുകൊണ്ട് അവിടെ മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം തെറ്റിപ്പോകാതെ വണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് നാം കാത്തിരിക്കുന്നെങ്കിൽ ഒരിക്കലും നാം തെറ്റാതെ കർത്താവിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളുന്ന ദൈവഭക്തന്മാരായി തീരുവാൻ സ്വർഗം ഈ തിരുവന ഭാഗത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേര് ഞാൻ വായിക്കുകയാണ്. ലിസി ഷാജി കലഞ്ഞൂർ സഭ, ജോസ് ജോസഫ് ആഞ്ഞിരുത്താനൻ സഭ, പി.സി. അലക്സാണ്ടർ പുന്നവേലി ചർച്ച്, പാപ്പച്ചൻ അടൂർ, ജോവാൻ സാറാ സുനിൽ കുറ്റപ്പുഴ ചർച്ച്, ഷാജി കെ കുമ്പനാട് ചർച്ച്. ഈ പ്രിയപ്പെട്ടവരാണ് ഇന്ന് ജന്മദിനമായിരിക്കുന്നത്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പേര് വായിച്ചതായ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം കൊടുത്ത് അനുഗ്രഹിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നുള്ള ക്രിസ്തീയ ജീവിതം കർത്താവിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും കൊടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. കടഭാരത്താലായിരിക്കുന്നവരുണ്ട്, ക്ഷീണത്താലായിരിക്കുന്നവരുണ്ട്, നിരാശയിലായിരിക്കുന്നവരുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട് മുട്ടുവാൻ ആഗ്രഹിക്കുന്നതായി പ്രിയപ്പെട്ടവരുണ്ട്. വിഗ്രഹാരാധനയിൽ മുഴുകിയവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവരുണ്ട്. അവരെ എല്ലാ ഓർത്തി അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകൾക്കൊണ്ട് കർത്താവെ അവരെ നിറയ്ക്കണം. അതിൽ നിന്ന് വിടുവെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സ്വർഗം അവരെ അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം.